ദേശാഭിമാനി എന്ന പ്രിന്റ് മാധ്യമത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനി ഒരു പാർട്ടി പത്രമാണ്, സി പി എമ്മിൻ്റെ അധീനതയിലുള്ള പത്രമാണ്. പാർട്ടിയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കുറേ കാര്യങ്ങളുമൊക്കെയാണ് അവർ പ്രാധാന്യത്തോടെ പറയുന്നത്. പക്ഷേ ദേശാഭിമാനിയുടെ പല തലക്കെട്ടുകളും പല വാർത്തകളും കാണുമ്പോൾ, ഇത് ഇന്ത്യയിൽ നിന്നിറങ്ങുന്ന പത്രമാണോ അതോ ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ, അതായത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചില രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന പത്രമാണെന്നോ ഒരു തീവ്രവാദി ഗ്രൂപ്പിൻ്റെ പത്രമാണെന്നോ ഒക്കെ പലപ്പോഴും തോന്നിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം തെലങ്കാനയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പേജിൽ പ്രതി പോലീസ് എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ നിയമപരമായി നിയമത്തെ എത്രയേറെ അനുശാസിക്കുകയും നിയമത്തെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം. പോലീസിന് സമാന്തരമായിട്ട് അന്വേഷണ സംവിധാനമുണ്ടാക്കി കേസന്വേഷിച്ച് തെളിയിച്ചു എന്നവകാശപ്പെടുന്ന തീവ്രത കുറഞ്ഞ അല്ലെങ്കിൽ തീവ്രത കൂടിയ പീഡനം അന്വേഷിക്കുന്ന സംഘമാണ്. നിയമ സംവിധാനത്തെയൊക്കെ ഇത്രയേറെ ബഹുമാനിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഏതായാലും നല്ല കാര്യം തന്നെ. പ്രതി പോലീസ് എന്ന് പറഞ്ഞാണ് ദേശാഭിമാനിയുടെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൻ്റെ പ്രധാന തലക്കെട്ട്. പിന്നെയും തലക്കെട്ടുകൾ. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാകും, മുസ്ലിങ്ങൾ പുറത്താകും. ഇങ്ങനെയൊരു തലക്കെട്ട് കൂടി ദേശാഭിമാനി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു. ഇതെന്താണിത്? ദേശീയ പൗരത്വ രജിസ്റ്റർ എന്താണ്? അതിൻ്റെ പ്രവർത്തനം എന്താണ്? അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്? ഇതൊക്കെ ദേശാഭിമാനിയുടെ ഡെസ്കിലും ബ്യൂറോയിലുമുള്ളവർക്കും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ളവർക്കും അറിയാഞ്ഞിട്ടാണോ? കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം വാർത്ത പടച്ചുവിടുന്ന ഒരു കടലാസ കഷ്ണമായി ദേശാഭിമാനി അധപ്പതിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പേരിൽ തുടങ്ങിയ ഒരു പത്രം, ഒരുപാട് പേർ പ്രമുഖരായ ഒരുപാട് പേർ പത്രാധിപരായി ഇരുന്നിട്ടുള്ള പത്രമാണ്. അപ്പോൾ പത്രത്തിന് ഒരു പാരമ്പര്യം അവകാശപ്പെടാനുള്ളപ്പോൾ ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വരുത്തി കാണിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമ സംസ്കാരം എന്താണ്? ദേശാഭിമാനി, ദയവായി ഇത്തരം കാര്യങ്ങൾ പിന്തുടരരുത്. ഇത് നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ നിങ്ങൾ വാസ്തവങ്ങൾ പറയൂ, സത്യങ്ങൾ വിളിച്ചു പറയൂ. അതാണ് ജനങ്ങൾ അറിയേണ്ടത്. നേരറിയാൻ നേരത്തെ അറിയാൻ എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ആപ്തവാക്യം. എന്ത് നേര്, എന്ത് നേരത്തെ! കഴിഞ്ഞ ആഴ്ച മുമ്പുള്ള വാർത്തയായിരിക്കും ചിലപ്പോൾ പുതിയതായി പൊടിപ്പും തൊങ്ങലും അതുപോലെയുള്ള അലങ്കാരപ്പണികളൊക്കെ വെച്ച് പടച്ചുവിടുന്നത്. ദേശാഭിമാനിയുടെ മാധ്യമ സംസ്കാരം ഇതാണ്. പിന്നെ വേറൊരു കാര്യം, ദേശാഭിമാനി വായിക്കുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. അവരിൽ പലരും ഇപ്പോൾ വായന നിർത്തിയിരിക്കുന്നു എന്നറിഞ്ഞു. അപ്പോൾ അധികം ജനങ്ങളിലേക്ക് ഇത് എത്തില്ല എന്നറിയാൻ കഴിയുന്നു. തലക്കെട്ടുകളിലും ഉൾപേജുകളിലും വാർത്തകളിലും ഒക്കെ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ക്രമവിരുദ്ധമായ കാര്യങ്ങളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും പടച്ചുവിടുമ്പോൾ ദേശാഭിമാനി പത്രാധിപർക്കും എഡിറ്റോറിയൽ ബോർഡിലുള്ളവർക്കും അതിൻ്റെ മാധ്യമപ്രവർത്തകർക്കും എന്ത് ആനന്ദമാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കൃത്യമായി വാർത്തകൾ നൽകുകയും കൃത്യമായി നിങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കിക്കണ്ടോളൂ. എന്തിനേയും, തീർച്ചയായും നിങ്ങളൊരു പാർട്ടി പത്രമാണ്, നിങ്ങൾക്ക് പാർട്ടിയുടെ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ, അതെല്ലാവർക്കും അറിയാം. പക്ഷേ സത്യം സത്യമായി പറഞ്ഞുകൊള്ളൂ, നിങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ അതിനെ കണ്ടെത്തിക്കോളൂ, നോക്കി പ്രസിദ്ധീകരിച്ചോളൂ, എന്ത് ചെയ്തോളൂ. പക്ഷേ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, ചക്കെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചക്ക് എന്നുത്തരമുള്ളതിന് കൊക്ക് എന്ന് എഴുതി വയ്ക്കുന്നത് എന്ത് മാധ്യമ ധർമ്മമാണ് എന്നുകൂടി ചോദിച്ചു പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.